Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗീ കുക്കീസ് ആണ് കാണിക്കുന്നത്. നെയ്യ് ഉപയോഗിച്ച് വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഈ ഒരു കുക്കീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതിനായിട്ട് റൂം ടെമ്പറേച്ചറിൽ ആയിട്ടുള്ള 5 ടേബിൾസ്പൂൺ നെയ്യാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. നമുക്ക് ഏത് ബ്രാൻഡിന്റെ നെയ്യും ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിലാണ് നെയ്യ് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുനേരം നമുക്ക് പുറത്തെടുത്ത് വയ്ക്കാവുന്നതാണ്. അതിന് തണുപ്പൊക്കെ മാറിയതിന് ശേഷം നമുക്ക് കുക്കീസ് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. നെയ്യ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, കുട്ടികൾക്ക് കൊടുക്കാനും വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ ദാൽ ഫ്രൈ സാമ്പാർ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കടുക് വറക്കില്ലേ, അതിന് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യ് ഒന്ന് ചേർത്ത് നോക്കൂ, വളരെ ടേസ്റ്റിയാണ്. ഏതായാലും നമ്മളിവിടെ 5 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതിന് ശേഷമാണ് 5 ടേബിൾ സ്പൂൺ ഞാൻ മെഷർ ചെയ്ത് എടുക്കുന്നത്. ഈ ഒരു അളവിന് പഞ്ചസാര എടുക്കുമ്പോൾ നമ്മുടെ കുക്കീസിന് നല്ല മധുരം കാണില്ല. നല്ല മധുരത്തിൽ നമ്മുടെ കുക്കീസ് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും നെയ്യും കൂടി നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ ലംസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുക്കീസിന് ചെറുതായിട്ട് ഒരു ഉപ്പിന്റെ രസം വേണം, അതിനായിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് അഥവാ 125 ഗ്രാം മൈദയാണ്. ഇതുപോലെ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ നമുക്കിനി ആവശ്യമില്ല. നമ്മൾ ഈ ഒരു കുക്കീസിലേക്ക് എസൻസോ വേറെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവറും ചേർക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഏലക്കായൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് 1 or 2 ഏലക്കായ അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് പഞ്ചസാരയുടെ ഒപ്പം തന്നെ ഏലക്കായും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒരു ഗീ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് ആ നെയ്യിൻ്റെ യഥാർത്ഥ ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഏലക്കായിന് പകരമായിട്ട് വാനില എസൻസും നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഇഷ്ടമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുട്ടിനെ നനച്ചെടുക്കുന്നത് പോലെ നമുക്കിത് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് ചേർക്കുമ്പോൾ നമുക്ക് കുക്കീസ് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. കുഴച്ചു വച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യാം. കുക്കീസിന്റെ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും കുക്കീസിന് കൊടുക്കാവുന്നതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള റൗണ്ട് ഷേപ്പ് നമുക്ക് കൊടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മൾ കുക്കറിൽ ഇഡ്ലിത്തട്ടിൽ വെച്ചിട്ടാണ് കുക്കീസ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഇഡ്ലിത്തട്ടിലൊക്കെ തന്നെ നമുക്ക് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. ഇത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കീസ് നമുക്ക് ഇഡ്ലിത്തട്ടിൽ വച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കുക്കീസ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ 21 കുക്കീസ് ആണ് ഈ ഒരു അളവിൽ നിന്ന് എനിക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാനായിട്ട് സാധിച്ചത്. അതിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരും. നമ്മൾ എടുക്കുന്ന കുക്കീസിന്റെ ഷേപ്പും സൈസും ഒക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും. ഞാനിവിടെ കുക്കർ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിവിടെ കുക്കർ ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. കുക്കറിൽ നമ്മൾ മണ്ണോ ഉപ്പോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്കിനി ഇഡ്ലിത്തട്ട് ഇതിലേക്ക് മാറ്റാം. 2-3 കുക്കീസ് എനിക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുക്കർ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 40 മിനിറ്റാണ് കുക്കീസ് ബേക്ക് ചെയ്യാനായിട്ട് എനിക്ക് വേണ്ടി വന്നത്. നമ്മളിവിടെ ഗ്യാസ്കറ്റും വെയിറ്റും ഇടുന്നില്ല, അല്ലാതെ തന്നെയാണ് നമ്മളിവിടെ ബേക്ക് ചെയ്ത് എടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കുക്കീസ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 40 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നല്ലൊരു വാസന വരുന്നുണ്ട്.
ഇപ്പോൾ നമ്മുടെ കുക്കീസ് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഒരു മണിക്കൂറിന് ശേഷം, നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ നമ്മുടെ കുക്കീസ് സെറ്റായി കിട്ടുകയുള്ളൂ. കുക്കീസ് നന്നായിട്ട് ഒന്ന് ആറിക്കിട്ടണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗീ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ കുക്കീസിന്റെ പുറം കണ്ടോ, നന്നായിട്ട് ഒന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കണക്കിന് വേണം നമുക്ക് കുക്കീസ് കിട്ടാനായിട്ട്. നമ്മുടെ കുക്കീസ് കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ വേണ്ട, ഒരിക്കൽ കൂടി ഒന്ന് വച്ചു കൊടുത്താൽ മതി കുക്കറിൽ. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഗീ കുക്കീസ് ഇവിടെ റെഡിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകളുകൊണ്ട് നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയാണ്. നല്ല നെയ്യിന്റെ സ്വാദുള്ള ഈ ഗീ കുക്കീസ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ്സിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു വെന്താനു. ബൈ.